ഹേയ്, പാമ്പ് എന്ന് കേട്ടാ പേടിക്കാത്തവരാരും ഇല്ല അല്ലേ? നമ്മുടെ വാവാ സുരേഷിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ ശേഷം നമ്മളിവിടെ കേരളത്തിൽ ആകെ പാമ്പുകളെ പറ്റി കൂടുതലായിട്ട് ചർച്ചയൊക്കെ നടക്കുന്നുണ്ടായി. എവിടെ നോക്കിയാലും പാമ്പുകളെ പറ്റിയിട്ടുള്ള ചർച്ചകളായിരുന്നു. അതുപോലെ തന്നെ ഫെബ്രുവരി ആയിട്ടേ ഉള്ളെങ്കിലും ഇപ്പോൾ തന്നെ നമുക്ക് നല്ല ചൂടാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, നല്ല വേനലാണ്. അപ്പോൾ ഇനി ഒരു മാർച്ച് ഏപ്രിൽ മെയ് വരെ നല്ല ചൂട് തന്നെയായിരിക്കും. ഈ മേഖലയിലെ എക്സ്പേർട്സ് പറയുന്നത് ഈ കൊടും ചൂടത്താണ് പാമ്പുകൾ മാളത്തിൽ നിന്നൊക്കെ കൂടുതൽ പുറത്തിറങ്ങുന്നതും നമ്മുടെ പരിസരങ്ങളിലൊക്കെ കൂടുതൽ കാണാൻ സാധ്യതയുള്ളതും. അതുമാത്രമല്ല, അവരുടെ ബ്രീഡിംഗ് സീസണും കൂടെയാണിത്. ഇതിൻ്റെ കൂടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പ് അകത്ത് കയറി. ഒരു ദിവസം രാവിലെ കൊച്ചുമാണ് കാണിച്ചു തന്നത്. ഇങ്ങനെ ഒരു എന്തോന്നെ അവളിങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഞാൻ അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് പാമ്പ്. കൊച്ചിങ്ങോട്ട് ഇറങ്ങി വാ, വഴി കാണിച്ചു കൊടുക്ക്. അങ്ങനെ വഴിയൊക്കെ കാണിച്ചു കൊടുത്ത് അതിനെങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ അതൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഒന്ന് റിസർച്ചൊക്കെ ചെയ്തപ്പോൾ വളരെ ബേസിക്കായിട്ട് നമ്മൾ സാധാരണ മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം നമുക്കറിയാം പാമ്പൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്, പാമ്പ് എന്നൊക്കെ നമ്മൾ കേൾക്കുമെങ്കിലും നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു പാമ്പ് വന്നു കഴിഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പാമ്പുകളെ പറ്റി വളരെ ബേസിക്കായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്ന് നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കുന്നത് ഈ സമയത്ത്, ഈ ഒരു സമ്മർ സീസണിൽ നമ്മളൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനിതിൽ വലിയ വലിയ കാര്യങ്ങളല്ല പറയുന്നത്, നമ്മൾ സാധാരണ മനുഷ്യർ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് കെയർ ചെയ്യേണ്ടത്, എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ആദ്യം തന്നെ പറയട്ടെ, ഈ ലോകത്ത് ഏകദേശം ഒരു 3000 സ്പീഷീസ് ആണ് പാമ്പുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ വളരെ ചെറിയ ഒരു ശതമാനം, ഒരു ഏകദേശം ഒരു 10% സ്നേക്സ് മാത്രമേ പോയിസണസ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ലോകത്ത് സംഭവിക്കുന്ന 1000 മരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 പേര് ഈ സ്നേക്ക് ബൈറ്റ് കൊണ്ടാണ് മരിക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ ഒരു 40,000 to 50,000 ആളുകൾ ഒരു വർഷം സ്നേക്ക് ബൈറ്റ്സ് കൊണ്ട് മരിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ ഇത് കുറച്ചുകൂടെ നമ്മൾ കരുതുന്നതിനേക്കാളും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണെന്ന്? നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. നമ്മുടെ കേരളത്തിൽ ഒരു 4-5 വെറൈറ്റി പാമ്പുകളാണ് വളരെ പോയിസണസ് ആയിട്ട് കണ്ടുവരുന്നത്. അതിൽ മെയിനായിട്ട് കണ്ടുവരുന്നത് എല്ലാവർക്കും അറിയാവുന്ന മൂർഖൻ, കോബ്ര, അങ്ങനെ നാജാനാജ എന്ന് പറയും. മൂർഖന ആർക്കും പരിചയപ്പെടുത്തി തരണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പത്തി വിഴിപ്പിച്ചിട്ടുള്ള ആ ഒരു സ്റ്റൈലും നിപ്പ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഓക്കെ, അതിന് മൂന്നാമത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ക്രേറ്റ്, അത് വെള്ളിക്കെട്ടൻ എന്ന് പറയും. സാധാരണ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടാവും, എന്നാലും കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് വെള്ളിക്കെട്ടൻ എന്നാണ്. ഇതാണ് നമ്മുടെ അണലി. അണലിയുടെ ഒരു പാച്ചസ്സാണ് അതിൻ്റെ പ്രത്യേകത. അദ്ദേഹത്തുള്ള ഒരു വട്ടം വട്ടം പാച്ചസ് ഉണ്ടാവും അതിന്. ഇത് വെള്ളിക്കെട്ടൻ ക്രേറ്റ് എന്ന് പറയും. അതിന് കണ്ടോ ഒരു സിൽവർ ഇങ്ങനെ റിങ്സ് ഉണ്ടാവും. പിന്നെ വരുന്നത് പിറ്റ് വൈപ്പർ, അത് ചുരുട്ട എന്നാണ് സാധാരണ അറിയപ്പെടുന്നത്. നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഇവിടെയൊക്കെ ചുരുട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു 3-4 വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൽ വളരെ എന്താ പറയുക പോപ്പുലറായിട്ട്, അതായത് നമുക്ക് സാധാരണഗതിയിൽ കണ്ടുവരുന്ന വിഷമുള്ള ഇനം പാമ്പുകൾ. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, പാമ്പിൻ്റെ വിഷം എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ഒന്ന് ഹീമോടോക്സിക്കും ഒന്ന് ന്യൂറോടോക്സിക്കും. ഹീമോടോക്സിക് എന്ന് പറയുന്നത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെയാണ് അത് എഫക്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ബ്ലഡിൻ്റെ ക്ലോട്ടിങ് അത് ഇല്ലാതാക്കും, ക്ലോട്ട് ചെയ്യാനായിട്ട് വൈകും. രണ്ടാമത്തെ ടോക്സിസിറ്റി എന്ന് പറയുന്നത് ന്യൂറോടോക്സിക്, അതായത് നമ്മുടെ നെർവ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ടോക്സിസിറ്റി. ഈ ഒരു 2 ടൈപ്പാണ് മെയിൻലി, 2 കാറ്റഗറൈസാണ് ചെയ്യുക ഈ സ്നേക്കിൻ്റെ വെനത്തിന്. വൈപ്പർ വിഭാഗത്തിൽ പെടുന്ന, അതായത് അണലി വിഭാഗത്തിൽ പെടുന്ന എല്ലാം ഇത് ഹീമോടോക്സിക്കാണ്. അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യത്തില്ല, ബ്ലീഡിങ് ഒക്കെ ആണ് അതിൻ്റെ ഫസ്റ്റായിട്ട് കാണിക്കുന്ന സിംറ്റംസ്. നമുക്കൊക്കെ മൂർഖൻ എന്നൊക്കെ പറഞ്ഞാലാണ് ഏറ്റവും വലിയ പാമ്പ് അല്ലേ, ഏറ്റവും ഭയങ്കര ഭീകരനായ പാമ്പ്. പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നത് അണലി ആണ് ഈ വൈപ്പർ ഇനത്തിൽ വരുന്ന പാമ്പുകൾ കടിക്കുന്നതാണ്, അതിൻ്റെ വിഷമാണ് ഏറ്റവും പോയിസണസ്, ഏറ്റവും ഡിഫിക്കൽട്ട്, ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളതെന്നാണ് പറയുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹീമോടോക്സിക്കാണ്. അപ്പം ബ്ലീഡിങ് നിൽക്കത്തില്ല, ഇത് ബ്ലഡ് ക്ലോട്ട് ചെയ്യത്തില്ല, അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാവാനായിട്ട് ഈ അണലി
അണലിയുടെ വിഷമാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. അതേപോലെ തന്നെ ഇത് ഈ അണലിയുടെ പല്ലെന്ന് പറയുന്നത് വലിയ നീണ്ടുള്ള കേർഡായിട്ടുള്ള പല്ലാണ്. അപ്പോൾ നല്ല ആഴത്തിൽ ഡീപ്പായിട്ടുള്ള ബൈറ്റ് ആയിരിക്കും കിട്ടുക. കേരളത്തിൽ സംഭവിക്കുന്ന സ്നേക്ക് ബൈറ്റിൽ ഒരു 80% അണലിയാണ് കടിച്ചിട്ടാണ്. അണലിയെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ട്രയാങ്കിൾ ഷേപ്പിലെ ഒരു ത്രികോണാകൃതിയിലെ ഒരു തലയാണുള്ളത്. പിന്നെ അതിൻ്റെ പുറത്തിങ്ങനെ റൗണ്ടായിട്ടുള്ള പാച്ചസ് കാണാം. ഇതിൻ്റെ ആ ഒരു ഹെഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് ബോഡിയിൽ. അതുപോലെ തന്നെ അണലിക്ക് പത്തിയില്ല കേട്ടോ, ഇങ്ങനെ പതിഞ്ഞ തലയാണ്. പക്ഷെ മൂർഖനൊക്കെ ആണെങ്കിൽ നമുക്ക് പത്തി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് മൂർഖനാണെന്ന് അല്ലേ. ഇനി മൂർഖനും ക്രേറ്റും, ക്രേറ്റ് എന്ന് പറയുന്നത് വെള്ളിക്കെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മൂർഖനും ക്രേറ്റും രണ്ടും ന്യൂറോടോക്സിക് വെനമാണ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ നെർവ്സിനെയാണ് അത് തളർത്തി കളയുന്നത് ആദ്യം തന്നെ. അപ്പം നെർവ്സിനെ തളർത്തുമ്പോൾ തന്നെ അറിയാമല്ലോ അവർക്ക് ആദ്യം ഉണ്ടാകുന്ന ആ ഒരു വിഷമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസൊക്കെ അങ്ങ് വീക്കാവും. മസിൽസൊക്കെ വീക്കാവുമ്പോൾ തന്നെ മനുഷ്യൻ പാരലൈസ് ആവും അല്ലേ, ബ്ലേഡ് ആയിട്ടുള്ള വിഷൻ, അതായത് രണ്ടായിട്ട് കാണുക, കണ്ണൊക്കെ ഇങ്ങനെ അടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക, വെള്ളമൊക്കെ കൊടുത്ത് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ മൂർഖനായിരിക്കും അല്ലെങ്കിൽ ഈ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന ക്രേറ്റ് ആയിരിക്കും അത് കടിച്ചിരിക്കുന്നത്. കാരണം അത് നെർവസ് സിസ്റ്റത്തിനെയാണ് പെട്ടെന്ന് കയറി എഫക്റ്റ് ചെയ്യുന്നത്. ഈ മൂർഖനാണെങ്കിലും ക്രേറ്റ് ആണെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത് മസിൽ പാരാലിസിസ് വരും. അപ്പം നമ്മുടെ ലങ്സിൻ്റെ മസിൽസും പെട്ടെന്ന് ഇങ്ങനെ വീക്കായി അത് പാരലൈസ്ഡ് ആയിട്ട് ശ്വാസം മുട്ട് അനുഭവിക്കപ്പെടും. ഓക്കെ, അതാണ് അതിൻ്റെ ആദ്യത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. പക്ഷേ തക്ക സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ണെങ്കിൽ ഈ ആൻറ്റിവെനം കൊടുക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ആളുകളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഇനി ഈ ക്രേറ്റ് അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രാത്രി കടിക്കുന്ന പാമ്പാണ്. അപ്പോൾ രാത്രിയൊക്കെയാണ് നിങ്ങൾക്കൊരു എന്താ ആർക്കെങ്കിലും അങ്ങനെ വരാതിരിക്കട്ടെ, എന്നാലും സംഭവിക്കുന്നെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രാത്രി ഇറങ്ങി നടക്കുന്ന പാമ്പെന്ന് പറയുന്നത് ഈ ക്രേറ്റ് ആണ്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതിന് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല, നീരൊന്നും വരത്തില്ല. അപ്പോൾ രാത്രി ഈ താഴെയൊക്കെ കിടന്ന് ഉറങ്ങത്തില്ലേ ചിലർ, അങ്ങനെയുള്ളവരൊക്കെ കൂടുതൽ കടിയേറ്റ് ചെല്ലുമ്പോൾ അത് ക്രേറ്റ് തന്നെയാവാനാണ് സാധ്യത കൂടുതൽ. ഇനി ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്നേക്ക് ബൈറ്റ് കിട്ടിയെന്ന് നമുക്ക് സംശയം തോന്നിയാൽ പെട്ടെന്ന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വളരെ പെട്ടെന്ന് നമുക്ക് സാധാരണ മനുഷ്യർ ഇപ്പോഴും കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഓടി അത് അവർ ബഹളം വയ്ക്കുക അല്ലേ, അയ്യോ പാമ്പ് അടിച്ചു. അപ്പോൾ ചുറ്റുമുള്ളവർ എന്ത് ചെയ്യും, ആ പാമ്പിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അയാൾ അടിച്ചു കൊല്ലും, അതിനെയും കൂടെ കൊണ്ടു ചെന്നാലേ ഏത് പാമ്പ് കടിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ വിചാരിക്കും. പിന്നെ ചിലരാണെങ്കിൽ ആ പാമ്പ് കടിക്കുന്ന അവിടെ കട്ട് ചെയ്തിട്ട് ഞെക്കി ഇങ്ങനെ പിഴിഞ്ഞ് കൂടുതൽ ബ്ലഡ് കളയുക, സക്ക് ചെയ്ത് അതിൻ്റെ വിഷം എടുക്കാൻ ശ്രമിക്കുക, ഇങ്ങനെ ഒന്നും സത്യം പറഞ്ഞാൽ ചെയ്യരുത് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഒരു പാമ്പ് കടി ഒരാൾക്ക് ഏറ്റുകഴിഞ്ഞാൽ അവിടെ വളരെ അത് കഴുകാനോ ഒന്നും നിൽക്കരുത്. കാരണം പാമ്പിൻ്റെ വെനം ഇത് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് വെസൽസിനേക്കാളും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് ലിംഫാറ്റിക് വെസൽ, അതായത് സ്കിന്നിൽ കൂടെയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ലിംഫ് സിസ്റ്റം ഉണ്ട്, അതിൽ കൂടെയാണ് ഇതിൻ്റെ സ്നേക്ക് വെനം കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അത് കഴിയുന്നതും അനക്കാതെ ഇതിനെ അതിൻ്റെ മുകളിൽ കൂടെ ഒരു വളരെ പ്രഷർ കുറഞ്ഞ ഒരു കെട്ട്, അതായത് മുറുക്ക് ഒരിക്കലും കെട്ടരുത്. അതായത് ഒരു ഫിംഗർ കയറി ചെറിയൊരു ഫിംഗർ കയറണം ആ ഒരു കെട്ടിൻ്റെ അടിയിൽ കൂടെ. അത്രയും വളരെ മൈൽഡായിട്ട് ഒന്ന് ചെറിയൊരു പ്രഷർ കൊടുത്ത് കെട്ടുക. സ്നേക്കിനെ കണ്ടുപിടിക്കാനോ സ്നേക്കിനെ തല്ലിക്കൊന്നതിന് കൂടെ കൊണ്ടുപോകാനോ അങ്ങനെ ഒന്നും ശ്രമിക്കേണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു കെട്ട് കൂട്ടി ഈ ആളെ അധികം മൊബിലൈസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് അധികം അനങ്ങരുത്. ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ വെനം എല്ലായിടത്തും സ്പ്രെഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ നമ്മൾ എവിടെയാണോ, കൈയാണോ കാലിലാണോ കൂടുതൽ, കൈയോ കാലിലോ ആയിരിക്കുമല്ലോ കടിക്കുക, ആ ഭാഗം അനക്കാതെ ഈ അധികം പരിഭ്രാന്തി ഒന്നും ഉണ്ടാക്കാതെ അധികം ആങ്സൈറ്റി. കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ കടിക്കുന്ന പല പാമ്പുകളും വിഷമുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു വളരെ ചെറിയ നെഗ്ലിജിബിൾ ആയിട്ടുള്ള 1% സ്നേക്സ് മാത്രമേ പോയിസണസ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പാമ്പ് കടിച്ചെന്ന് കരുതി നിങ്ങൾ പരിഭ്രാന്തരൊന്നും ആങ്സൈറ്റി ഒന്നും വേണ്ട, ശാന്തരായിട്ട്. പക്ഷേ അത് ഒളിച്ചു വയ്ക്കരുത്, സ്വന്തമായിട്ട് ഒബ്സർവ് ചെയ്യാമെന്ന് ശ്രമിക്കരുത്, അത് അടുത്തുള്ളവരുടെ അടുത്ത് പറയുക. ഓക്കെ, ഇങ്ങനെ ഒരു മൈൽഡ് പ്രഷറിൽ ഇങ്ങനെ ഒരു കെട്ട് അവിടെ ആ ഭാഗത്ത് കെട്ടിയ ശേഷം, അതിൻ്റെ ആ കടിച്ചതിൻ്റെ തൊട്ട് മുകളിൽ കെട്ടിയ ശേഷം ആ ഭാഗം അനക്കാതെ കഴിയുമെങ്കിൽ ഒരു സ്പ്ലിൻറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടി അനക്കാതിരിക്കുക, അതാണ് ഉദ്ദേശം, അത്രയേ ഉള്ളൂ. താഴ്ത്തിടുക, അതായത് നമ്മുടെ ഹാർട്ട് ലെവലിൻ്റെ താഴേക്ക് ആണ് ആ എവിടെയാണോ കടി കിട്ടിയ ആ ഭാഗം വെച്ച ശേഷം അധികം അനങ്ങാതെ ആരുടെയെങ്കിലും സഹായത്തോടെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക. ഇതാണ്
നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അധികം വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഇപ്പം നമ്മുടെ രാജ്യത്ത് ആൻറ്റിവെനം അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റിവെനം എന്ന് പറഞ്ഞിട്ട് ഓരോ സ്നേക്കിനനുസരിച്ചുള്ള അല്ല, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓരോ സ്നേക്കിനനുസരിച്ചുള്ള ആൻറ്റിവെനം അല്ല ഹോസ്പിറ്റലിൽ കൊടുക്കുക. നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ഉള്ള ആൻറ്റിവെനം എന്ന് പറയുന്നത് 4 സ്നേക്സിൻ്റെ 4 തരം സ്നേക്സ്, അതായത് കോബ്ര, അണലി പോലത്തെ 4 സ്നേക്സിൻ്റെ അവരുടെ വെനത്തിന് എതിരായിട്ടുള്ള, അതായത് 4 സ്നേക്സിൻ്റെ എതിരായിട്ടുള്ള ആൻറ്റിവെനം ഒന്നിച്ചാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അതായത് ഓരോ പാമ്പിനും ഓരോ തരം ആൻറ്റിവെനം അങ്ങനെ അല്ല. അതുകൊണ്ട് നമ്മൾ പാമ്പിനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും പാമ്പിനെ കൂടെ കൊണ്ടൊന്നും പോയില്ലെങ്കിലും അത് ഒരു കുഴപ്പം. അതുമാത്രമല്ല, ഒരിക്കലും കിടത്തിക്കൊണ്ടുപോകരുത്. ചിലർ പലരും കണ്ടുകൊണ്ട് ഇങ്ങനെ കിടത്തിക്കൊണ്ടുപോകും. അങ്ങനെ ഒരിക്കലും ഇരുന്ന് തന്നെ വളരെ പെട്ടെന്ന് ആശുപത്രിയിലെത്തുക. ചിലരൊക്കെ ഇങ്ങനെ തനിയെ വണ്ടി ഓടിച്ചിട്ട് പോകാൻ ശ്രമിക്കുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. കഴിയുന്നതും കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പേടിക്കാതെ സെൽഫ് കോൺഫിഡൻസോടെ നമുക്ക് എത്രയും പെട്ടെന്ന് അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒന്നും നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലെത്തുക. ഇതെന്ന് പറഞ്ഞാൽ പാമ്പ് കടിച്ചു കഴിഞ്ഞാലുള്ള എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് പാമ്പ് കടി അവോയ്ഡ് ചെയ്യാമല്ലോ. പ്രിവെൻഷൻ ആണല്ലോ എപ്പോഴും നമ്മൾ ഒരു കാര്യം സംഭവിക്കുന്നതിനേക്കാളും നല്ലത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, പരിസരം വളരെ വൃത്തിയായിട്ട് ഇടുക. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴേക്കും ടോർച്ച് എപ്പോഴും വെളിച്ചം എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. സാധാരണ വീട്ടമ്മമാരൊക്കെ ചെയ്യുന്ന ഇങ്ങനെ രാത്രി ബാക്കിലത്തെ വാതിലൊക്കെ അടയ്ക്കുന്നതിന് മുമ്പ് അവിടെയൊക്കെ ഒന്ന് ഇറങ്ങും അല്ലേ. അപ്പോൾ ലൈറ്റ് ഇട്ട ശേഷം മാത്രം പുറത്ത് ഇറങ്ങുക. ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് ഇപ്പോൾ തന്നെ ഇട്ടത്. കാരണം എൻ്റെ വീട്ടിൽ ഇത് കണ്ടതിന് ശേഷം ഞാനും അല്പം കെയർഫുള്ളാണ്. അതുപോലെ തന്നെ ചെടികളുടെ ഇടയിലൊക്കെ നമ്മൾ നടക്കുമ്പോഴും ഒക്കെ ഒരു കരുതൽ, ഒരു ശ്രദ്ധ വേണം. പാമ്പുകൾ എപ്പോഴും ഒരാൾ അടുത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ വൈബ്രേഷൻസിൽ കൂടെയാണ്, ഗ്രൗണ്ടിലുണ്ടാകുന്ന വൈബ്രേഷൻസിൽ കൂടെ. അപ്പം നമ്മൾ ഇത്തിരി ഒന്ന് സൗണ്ട് ഉണ്ടാക്കി നടക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാമ്പ് ഒരിക്കലും ഇങ്ങോട്ട് വന്ന് ആക്രമിക്കില്ല. അത് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയാണ്. അതിന് വല്ലവരും ചവിട്ടുമോ അല്ലെങ്കിൽ അതിന് ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു പേടി വരുമ്പോഴാണ് അത് കൊത്തുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിടണം. അതനുസരിച്ച് നമ്മൾ എന്താ പറയുക, നടക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ചും സൗണ്ട് ഉണ്ടാക്കി കാലത്തിൽ നിന്നൊന്ന് ഉറച്ച് നടക്കുക. പിന്നെ ഒരു വടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടി നടക്കുക, പറമ്പിലോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ. പിന്നെ മെയിനായിട്ട് നമ്മുടെ പരിസരം വൃത്തിയാക്കി ഇടുക. വേസ്റ്റൊക്കെ അവിടെ ഇവിടെയും വലിച്ചെറിയാതിരിക്കുക. അപ്പോഴാണ് ഈ എലി, തവള, ഇതുപോലുള്ള ക്ഷുദ്രജീവികളൊക്കെ വരുന്നത്. അപ്പോൾ അതിനെ പിടിക്കാനാണ് കൂടുതൽ പാമ്പും വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫുഡ് ചെയിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാം. പിന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് നമ്മുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. കുട്ടികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അലക്ഷ്യമായിട്ട് അശ്രദ്ധയായിട്ടല്ലേ നടക്കുക. കടിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് തന്നെ പറയാൻ, അത് പുറത്ത് പറയാനായിട്ട് അവർ നിർബന്ധിക്കണം. എന്താ, ചിലരൊക്കെ ഓ എന്തോ കടിച്ചു, ആ കുഴപ്പമില്ല സാറല്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പാടില്ല. ഇനി കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങളിലൂടെ പറയേണ്ടത് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഏറ്റവും പോയിസണസ് ആയിട്ടുള്ളൊരു സ്നേക്ക് ഏതാണെന്നറിയാമോ? ആഫ്രിക്കയിൽ കണ്ടുവരുന്ന കടൽ പാമ്പാണ്. കരയിൽ മാത്രമല്ല, കടലിലും പാമ്പുണ്ട്. കടലിലെ ആ പാമ്പാണ്, അതായത് ബ്ലാക്ക് മാമ്പെന്ന് പറയും, ആ പാമ്പാണ് ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക്. അത് ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ ആൾ വെടിയാവും. ഇനി പാമ്പുകളെ പറ്റി അമിതമായിട്ടുള്ളൊരു ഭയം, അതിന് പറയുന്ന പേരെന്താണെന്നറിയോ? ഒഫീഡോഫോബിയ. ഞാനും ഇപ്പോഴാട്ടോ ഇതൊക്കെ അറിയുന്നത്, ഞാനൊന്ന് വെറുതെ ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയതാണ്, ഒഫീഡോഫോബിയ. ഇനി എന്തൊക്കെ പറഞ്ഞാലും സ്നേക്സ് എന്ന് പറയുന്നത് ദേ ആർ ബ്യൂട്ടിഫുൾ റെപ്റ്റൈൽസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാമ്പുകളെ കാണാൻ. എനിക്ക് ഭയം, സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് അത്ര ഭയങ്കര പേടിയൊന്നുമില്ല പാമ്പുകളെ. ഞാൻ അടുത്തൊക്കെ പോയി നോക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഞാനിത് കൂടുതൽ റിസർച്ചൊക്കെ ചെയ്തപ്പോഴാണ് കേട്ടോ ഈ സംഭവത്തിൻ്റെ അപകടം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ ഇനി കുറച്ചുകൂടെ കെയർഫുള്ളായിരിക്കും. ഇത് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സബ്ജക്റ്റാണ്. എന്നെ ചീത്ത വിളിക്കരുത്. നമ്മുടെ വനം വകുപ്പിന് ഒരു ആപ്പുണ്ട് കേട്ടോ, സർപ്പ എന്നാണ് ആപ്പിൻ്റെ പേര്. അത് പ്ലേ സ്റ്റോറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആ ഒരു ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. ഇവിടെ പാമ്പ് കയറിയ ശേഷം ഞാൻ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു ആപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നിറയെ റെസ്ക്യൂസിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവർ നമുക്ക് ഏത് ആളാണ്, ഏത് പാമ്പ് പിടിക്കാൻ അറിയാവുന്ന ആളാണ് ഏറ്റവും നമ്മുടെ ലൊക്കേഷന് ഏറ്റവും അടുത്തുള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ പറ്റും. അവരുടെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലൊരു പാമ്പ് കയറുന്നൊക്കെ ആരോ ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല,
ഒരു ഏതൊരു മുറിയിലാണ് ഒരു എവിടെയെങ്കിലും ഒന്ന് കയറി ഇരിക്കുവാണ് പമ്മി ഇരിക്കുവാണെങ്കിൽ അത് ആ ലൊക്കേഷൻ നമ്മളൊന്ന് സ്പോട്ട് ചെയ്തിട്ട് ഈ ആളെ വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഒരു റെസ്ക്യൂവർ വേഗം നമുക്ക് വന്നിട്ട് അവർ പിടിച്ച് അതിനെ കൊല്ലില്ല. അതാണ് അതിൻ്റെ മെയിൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം. അവർ അതിനെ ഏതെങ്കിലും ഒരു കാട്ടിൽ അതിനെ കൊണ്ടിട്ട് ആക്കും. അപ്പോൾ കഴിയുന്നതും നമ്മളിങ്ങനെയുള്ള ജീവികളെ കൊല്ലാതിരിക്കുക, ഇതും നമ്മുടെ ഒരു ഭൂമിയുടെ അവകാശികളാണ്. നമ്മളെപ്പോലെ തന്നെ മനുഷ്യർ കാടെല്ലാം അതിക്രമിച്ച് കയറി വീടാക്കിയപ്പോൾ നാടാക്കിയപ്പോൾ അവിടെയുള്ള ജീവികൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പുറത്തിറങ്ങുന്നതാണ്. അപ്പോൾ കഴിയുന്നതും നമ്മൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക. നമ്മുടെ വീട്ടിൽ ഒരു മൊബൈലിലെങ്കിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാകും, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഒത്തിരി ആളുകളുടെ അഭിപ്രായങ്ങൾ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ആപ്പിലെ ഏറ്റവും അടുത്തുള്ള ഒരു റെസ്ക്യൂറിൻ്റെ നമ്പർ എടുക്കുക, വിളിക്കുക, അവരപ്പോൾ തന്നെ വരും. എന്നിട്ട് നമുക്ക് ഈ പാമ്പിനെ കൊല്ലേണ്ടിയും വരത്തില്ല. അവരതൊരു ഫോറസ്റ്റ് ഏരിയയിൽ കൊണ്ടിട്ട് അതിനെ വിടും. ഇതാണ് സർപ്പ ആപ്പ്. പ്ലേ സ്റ്റോറിൽ കിട്ടും. നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇതിൻ്റെ ഹോം പേജാണിത്. ഇതിൻ്റെ അകത്ത് നിറയെ റെസ്ക്യൂസിൻ്റെ ഫോൺ നമ്പറും അവർ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയാണ് നിൽക്കുന്നത്. കുറച്ചെങ്കിലും ആളുകൾക്ക് യൂസ്ഫുൾ ആയോന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പേർട്ട് ആയിട്ടല്ല ഞാൻ പറയുന്നത്. എനിക്ക് വായനയിൽ കൂടെയും കുറച്ച് എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചതിൽ കിട്ടിയ കുറച്ച് അറിവുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്ക് ബൈ ബൈ.